നമസ്കാരം, മലയാളം ഗിസ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ദീൻദയാൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വാട്സപ്പിലെ ഒരു പുതിയ ഫീച്ചറാണ്, ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്കറിയാം, വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആപ്ലിക്കേഷനായി മാറിക്കഴിഞ്ഞു. ഓരോ അപ്ഡേറ്റിലും യൂസേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന നിരവധി ഫീച്ചേഴ്സാണ് വാട്സപ്പ് ഉൾപ്പെടുത്താറുള്ളത്. സെക്യൂരിറ്റി ലെവലിലായാലും മറ്റ് ഫീച്ചേഴ്സുകളായാലും വാട്സപ്പ് ഓരോ അപ്ഡേറ്റിലും കൃത്യമായി നമ്മളെ ആകർഷിക്കുന്ന തരത്തിൽ തന്നെ അപ്ഡേറ്റുകൾ നൽകാറുണ്ട്. ഇത്തവണ വാട്സപ്പ് അപ്ഡേറ്റിൽ വന്ന ഏറ്റവും നല്ല ഫീച്ചറാണ് ഫിംഗർ പ്രിന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. നമ്മുടെ വാട്സപ്പ് മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായി ലോക്ക് ചെയ്യുകയും സെക്യൂരിറ്റി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. എങ്ങനെയാണെന്ന് നോക്കാം. വാട്സപ്പിലെ ഈ പുതിയ സെക്യൂരിറ്റി ഫീച്ചർ ലഭിക്കുന്നതിനായി നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായി പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് എടുക്കുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആണോ എന്ന് പരിശോധിക്കുക. അതായത് വാട്സപ്പിൻ്റെ 2.19.308 എന്ന് പറയുന്ന അപ്ഡേഷനാണ് ഏറ്റവും പുതിയതായിട്ടുള്ളത്. അത് തന്നെയാണോ നിങ്ങളുടെ ഫോണിലുള്ളത് എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. ഇതിനുശേഷം തിരിച്ച് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഓപ്ഷൻസ് തന്നെ എടുത്തതിന് ശേഷം സെറ്റിംഗ്സിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കുക. ഇതിൽ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നമുക്കറിയാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം താഴെ. ആ ഫിംഗർ പ്രിന്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വാട്സപ്പിലെ ഫിംഗർ പ്രിന്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ സ്ക്രീൻ ലോക്കിനും മറ്റുമായി ഉപയോഗിക്കുന്ന അതേ ഫിംഗർ പ്രിന്റ് തന്നെയാണ് വാട്സപ്പും ഉപയോഗിക്കുന്നത്. ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് കാണാം. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഫിംഗർ പ്രിന്റ് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കും. അവിടെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് നൽകുക. ഇതിൽ മൂന്ന് ഓപ്ഷൻസാണ് വരുന്നത്. ഇമ്മീഡിയറ്റ്ലി, ആഫ്റ്റർ 1 മിനിറ്റ്, ആഫ്റ്റർ 30 മിനിറ്റ്സ് എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസാണ് വരിക. ഇതിൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ലോക്ക് ആക്ടിവേറ്റ് ആവും. പിന്നീട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫിംഗർ പ്രിന്റ് നൽകിയിട്ട് മാത്രമേ അൺലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആഫ്റ്റർ 1 മിനിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഫിംഗർ പ്രിന്റ് ലോക്ക് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. 1 മിനിറ്റിന് മുൻപ് നിങ്ങൾ വാട്സപ്പിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ലോക്ക് നൽകേണ്ടി വരില്ല. ഈ ആഫ്റ്റർ 30 മിനിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണെങ്കിൽ 30 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ലോക്ക് ആക്ടിവേറ്റ് ആവുകയില്ല. അതായത് വാട്സപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് 30 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ലോക്ക് ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അതിനുശേഷം വാട്സപ്പിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് നൽകി മാത്രമേ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെയുള്ള താഴെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോ കണ്ടന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ ഫോൺ ഫിംഗർ പ്രിന്റ് ലോക്ക് ആയതിനു ശേഷം ഈ ഫോണിലേക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകളുടെ കണ്ടന്റ് നോട്ടിഫിക്കേഷനിൽ കാണണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഓപ്ഷനാണ് ഇത്. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജിലെ കണ്ടന്റ് നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന നോട്ടിഫിക്കേഷൻ അല്ലാതെ കണ്ടന്റ് നോട്ടിഫിക്കേഷനിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. വാട്സപ്പ് എടുക്കുന്നു. വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ പിന്നെയും ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്നു. നമ്മളിവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതുകൊണ്ടാണ് വാട്സപ്പ് ഉടനെ തന്നെ ലോക്കായത്. ഇതിന് പകരം 1 മിനിറ്റോ 30 മിനിറ്റോ ആണ് കൊടുത്തിരുന്നെങ്കിൽ ആ സമയത്തിന് ശേഷം മാത്രമേ ഇതുപോലുള്ള ലോക്ക് വാട്സപ്പിൽ വരികയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഫ്രീ ആയി തന്നെ നോർമലി വാട്സപ്പ് എടുക്കുന്ന രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഫീച്ചർ ഇതുവരെയും ലഭ്യമാവാത്തവർ വാട്സപ്പ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്താണെന്ന് പരിശോധിക്കുക, അത് ആക്ടിവേറ്റ് ചെയ്യുക. ടെക്നോളജി സംബന്ധമായ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും മലയാളം ഗിസ്പോർട്ട് സന്ദർശിക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.